എന്റെ പേര് ദിനു, ഹസ്ബൻഡ് നാഗേഷ്, മോൾ നക്ഷത്ര, എന്റെ നാത്തൂന്റെ മോള് സോന. പരിശുദ്ധ അമ്മ, ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധമായ അൽത്താരയിൽ ഞങ്ങളെ കൈപിടിച്ച് കയറ്റിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 December 31. ഞാൻ ഇവിടെ പാനിച്ച് ഒട്ടു വയത് കിടന്ന ഒരവസ്ഥയിലാണ് ഞാൻ ഇവിടെ വന്നത്. കാരണം ഇതിനു മുമ്പ് ഹസ്ബൻഡിനോട് ഇവിടെ വരാൻ പറയുമ്പോൾ അധികം താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ അത്ര ആ ഒരു അവസ്ഥയിൽ ഞാൻ ഇരുന്നിട്ട് പോലും ഒരു മനസ്സ് തോന്നിയല്ലോ എന്നുള്ളൊരിതിലാണ് ഞാൻ ഹസ്ബൻഡിനോടൊപ്പം ഇവിടെ വന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി. ശരീരവേദനയോ തൊണ്ടവേദനയോ എന്തോ, തൊണ്ടയിൽ നിന്ന് ഇവിടുന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ തൊണ്ടയിൽ നിന്ന് എന്തോ പുറത്തേക്ക് പോയി. അതിനുശേഷം എനിക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഞാൻ വീട്ടിലെത്തി. ആ അത്രയും തണുപ്പ് നിറഞ്ഞ ആ ഡിസംബർ സമയത്ത് ഞാൻ പോയിട്ട് കുളിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നമുക്ക് അനുഗ്രഹത്തിൻ്റെ ഒരു പെരുമഴ തന്നെ ദൈവം തന്നെ ഞങ്ങളെ ഒത്തിരി വഴി നടത്തി. മാതാവിൻ്റെ സാന്നിധ്യം നമുക്ക് ഒത്തിരി സമയങ്ങളിൽ നന്നായി ഫീൽ ചെയ്യുകയും മാധവ് ഞങ്ങളോടൊപ്പം തന്നെ ഓരോ നിമിഷവും ഇന്ന് വരെയും കൂടെ ഇരുന്ന് വഴി നടത്തുകയും ചെയ്ത്. ഹസ്ബൻഡ് ട്രിവാൻഡ്രം കാട്ടാക്കടയിൽ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്ത് വരികയും വെറുതെ ഒരു പ്രിപ്പറേഷനും കൂടാതെയാണ് പോയി നീറ്റ് എഴുതി അങ്ങനെ 3 റാങ്ക് ലഭിച്ചു. അങ്ങനെ വെറ്റിനറി സർജനായിട്ട് പഠിക്കാൻ ഞങ്ങൾ വയനാട് വെറ്റിനറി കോളേജിലേക്ക് പോവുകയാണ്. അവിടെ 3 റാങ്ക് കിട്ടി. അപ്പോൾ 3 റാങ്ക് കിട്ടിയെന്ന് ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങളുടെ ബന്ധുക്കളോടൊക്കെ ഇതുപോലെ പറഞ്ഞു. എന്തായാലും ഞങ്ങൾ പെട്ടെന്നിങ്ങനെ പോകുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു ഇവിടുന്ന് പോകുമ്പോൾ ആർക്കും ഒരു വിഷമം തോന്നുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് അതാ അത്രയും നേരത്തെ പറഞ്ഞു 3 റാങ്ക് ഉണ്ട്, ഞങ്ങളിങ്ങനെ പോവുകയാണെന്ന് ഞങ്ങൾ പറഞ്ഞു. പറഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ഇവരുടെ ഈ സെക്ഷന് മാത്രം അലോട്ട്മെന്റ് വരുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഓരോരുത്തർ ചോദിക്കുന്നത് നിങ്ങൾ എവിടെയോ പോകുന്നെന്ന് പറഞ്ഞു, എന്നിട്ട് ഇതുവരെ എന്താ ഒരിടം പോകുന്നില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ ചിരിക്കുന്നു. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഇങ്ങനെ വിഷമം തോന്നി. അപ്പോൾ ഞാൻ ഒരു ഡേറ്റ് ഇട്ട് ഒരു ബുക്കിൽ ഇങ്ങനെ എഴുതി വെച്ചു, മാധവി 31 ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. 10 ഞാൻ രാവിലെ എഴുതി വെക്കണം, മാതാവേ ഇന്ന് നീ അലോട്ട്മെന്റ് തരുന്ന കൃപയ്ക്ക് നന്ദി എന്ന് ബുക്കിൽ എഴുതി വെച്ചു. ആ ബുക്കൊക്കെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോൾ മകളും ഇവരെല്ലാം കണ്ടതാണ്. ഞാൻ രാവിലെ എഴുതി വെച്ചു, പക്ഷേ ഹസ്ബൻഡിനെ അന്ന് കാണിച്ചില്ല. മാധവിൻ്റെ അഥവാ ഇനി വന്നില്ലെങ്കിൽ ഹസ്ബൻഡ് വിശ്വാസം പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു. എന്നിട്ട് ഉച്ചക്കൊക്കെ ഹസ്ബൻഡ് ജോലി സ്ഥലത്ത് ഇരുന്നപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചു അലോട്ട്മെന്റ് ഇട്ടോ ഇട്ടോ എന്ന്. എന്നാലും എൻ്റെ മനസ്സുകൊണ്ട് മാധവനോട് സംസാരിക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ എല്ലാ ജോലികളും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ വെറുതെ മാധവേ ഇത് തരണേ തരണേ അലോട്ട്മെന്റ് നിന്ന് വരത്തണേ എന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചോണ്ടൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് ഉറക്കെയല്ല മനസ്സുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചു നടക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് വിളിച്ച് ചോദിച്ചു ജോലി സ്ഥലത്ത് ഇരുന്നിട്ട് പറഞ്ഞു, എടി അത് വരില്ല, ഞാൻ കോളേജിൽ വിളിച്ച് ചോദിച്ചു, അപ്പോൾ നെക്സ്റ്റ് വീക്കാവും വരുന്നതെന്നാണ് പറഞ്ഞതെന്ന്. അത് വരും സാരമില്ല എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചു. അതിനുശേഷം ഞാൻ ഇങ്ങനെ വീണ്ടും ഇല്ല എന്തായാലും മാധവ് ഇന്ന് തന്നെ എനിക്ക് അലോട്ട്മെന്റ് തരും എന്ന് ഉറച്ച് വിശ്വസിച്ചു. 5 കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ കുറച്ചിങ്ങനെ വിഷമം വരാൻ തുടങ്ങി. ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞല്ലേ, ഇനി ആരായിട എന്നാലും ചിലപ്പോൾ വന്നാലോ എനിക്ക് ഓൺലൈനോ ഇപ്പോഴത്തെ അതൊന്നും ഇമെയിൽ അതൊന്നും അപ്പോൾ എൻ്റെ ബ്രെയിനിലോട്ട് ഇങ്ങനെ വരുന്നില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഇന്ന് വരണം, അത് മാത്രമേ എൻ്റെ ചിന്തയുള്ളൂ. രാത്രി ഞങ്ങൾ ഇത് സായാഹ്ന പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടിയിട്ട് 7:10 ആയിപ്പോയിരുന്നു. 7:50 കഴിഞ്ഞ് ഞാൻ മെഴുകുതിരി ഓഫ് ചെയ്യുക ഇങ്ങനെ പോവുകയാണ്. ഓഫ് ചെയ്തില്ല, ആ പ്രകാശം അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഉടൻ തന്നെ ചേട്ടൻ ഫോണിൽ കോൾ വരുന്നു അലോട്ട്മെന്റ് ഇട്ടെന്ന്. എനിക്ക് പിന്നെ എനിക്ക് അതൊന്നും നോക്കണ്ട, ആ ബുക്ക് എടുത്ത് മേലെന്ന് എടുത്തോണ്ട് ചേട്ടൻ താഴെ കാണിച്ചാൽ മാത്രം മതി. അങ്ങനെ എനിക്ക് അലോട്ട്മെന്റ് എന്ന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് അന്ന് തന്നെ എനിക്ക് അലോട്ട്മെന്റ് എന്ന് മാതാവ് കാത്തു. അതിനുശേഷം ഹസ്ബൻഡ് ഉടമ്പടി തേല ഉടമ്പടി കാശ്രൂപ ബൈബിൾ എല്ലാം ജപമാല ഇതെല്ലാം കൊണ്ട് പഠിക്കാൻ പോവുകയാണ്. ആ ആഴ്ച തന്നെ നമുക്കൊട്ടും സങ്കല്പിക്കാൻ കഴിയാത്ത മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പ്രശ്നത്തിൽ ഒരു വിഷമം നമുക്ക് നേരിടേണ്ടി വന്നു. അത് നമുക്ക് ഒട്ടും താങ്ങാൻ പറ്റാത്തതായിരുന്നു. ആരും നമ്മളോടൊപ്പം ഇല്ലായിരുന്നു, എല്ലാവരും തെറ്റിദ്ധരിച്ചു. നമ്മൾ മാധവിനെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നിലോട്ട് പോയി. എനിക്ക് തോന്നുന്നു ആ കാര്യത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ മാധവിനെ കൈവിടാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മാധവ് ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ട് നമുക്ക് അതിന് മുമ്പിലായിട്ട് ഞങ്ങൾ വിചാരിച്ച ആ ഒരു ഡേറ്റ് നമുക്ക് തന്ന് മാധ. അപ്പം ഞാൻ പൊട്ടിക്കരഞ്ഞു ദിവസങ്ങളുണ്ടായിരുന്നു, മാധവേ നീ ഞാൻ പ്രാർത്ഥിച്ച ആ ഒരു ദിവസമല്ലേ നീ എനിക്ക് തന്നത്, പിന്നെ എന്തിനാണ് ഇത്രയും വിഷമം ഞങ്ങൾ നേരിടേണ്ടി വന്നു പറഞ്ഞു. ഞാൻ ഒത്തിരി പൊട്ടിക്കരഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു. എന്നാലും മാധവ് ഞങ്ങൾ കൈവിട്ടില്ല. ഞാൻ എല്ലാ 5 തന്നെ 8-9 കെട്ട് പത്രം വായിക്കുകയും 5 തെലുങ്ക് കന്നഡ ഏകദേശം ഒരു ഇംഗ്ലീഷ് തമിഴ്
മലയാളം ഇങ്ങനെ പല പല ഭാഷകളിലൂടെ ഇങ്ങനെ പത്രങ്ങളൊക്കെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും എൻ്റെ അറിയാന്നുള്ള ഭാഷയിൽ അവർക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കും. ഹോസ്പിറ്റലിൽ പോയാൽ അവരോടൊപ്പം ഒത്തിരി നേരം ഇരുന്ന് ഞാൻ അവിടെ സംസാരിച്ച് എനിക്ക് ഞാൻ നേഴ്സിംഗ് ഫീൽഡാണ് കഴിഞ്ഞത്. അപ്പോൾ എനിക്ക് ഒന്നിനും ഒരു മടിയുണ്ടായിരുന്നില്ല ഓൾഡ് ഏജ് ഹോമിൽ പോവാനും അവരോടൊപ്പം ചെലവഴിക്കാനും. ഇപ്പം മോളായിരുന്നാൽ അവൾ കൂടെ വന്ന് ഇപ്പം ഡാൻസ് പാട്ടൊക്കെ ചെയ്യും. അപ്പോൾ അവൾ എങ്ങനെയൊക്കെ മറ്റുള്ളവർ നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുമോ അവരോടൊപ്പം നമ്മൾ അലിഞ്ഞ് ചേർന്ന് അവരോടൊപ്പം തന്നെ ആയിരിക്കും. അറിവില്ലാത്തവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കും. ആരോടും ഒരു വിദ്വേഷവും ഒരു ദേഷ്യവും ഒന്നും കാണിക്കാതെ എല്ലാവരോടൊപ്പം എല്ലാമായി എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. മാതാവ് നമ്മളോടൊപ്പം എപ്പോഴും സഞ്ചരിച്ചു. അങ്ങനെ നമുക്കുണ്ടായിരുന്ന ആ വിഷമങ്ങൾ പ്രതികൂല സാഹചര്യങ്ങൾ എല്ലാം മാതാവ് നമുക്ക് അതെടുത്ത് മാറ്റി നമ്മളെ പല രീതിയിലും നമ്മളെ എല്ലാ കാര്യത്തിലും നമ്മളെ വിജയിപ്പിച്ചു. അത് വിജയ സമയത്തിൽ മാതാവ് ഞങ്ങൾ എത്തിച്ചു. അതിനുശേഷം ഇവിടെ കൃപാസനം റാലിയിൽ പങ്കെടുക്കുവാൻ എനിക്ക് മതിയായ മോഹം തോന്നി. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഇവിടെ ആരും വരുന്നില്ല. എനിക്ക് അറിയുന്നുള്ള എല്ലാ മക്കളോടൊപ്പം ചോദിച്ചു ആരും വരുന്നില്ല. അപ്പോൾ മോളെയും കൊണ്ട് വരും 5.5 മണിക്കൂർ നടന്നു പോകണ്ടേ എന്നുള്ളതിൽ അതൊരു റിസ്ക്കായിട്ട് എനിക്ക് തോന്നി. 3 സമയത്ത് 3 രാവിലെ നടന്നു വരും. എന്നാലും എനിക്ക് അത്രയ്ക്ക് ഞാൻ അതിയായി ആഗ്രഹിച്ചു. അതിൻ്റെ ഇതിൽ മാതാവ് എനിക്ക് ഹസ്ബൻഡിന് ആ ആഴ്ച മൊത്തം ഓൺലൈൻ ക്ലാസ് ആക്കി തന്നു. ഉടനെ ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്ത് ഞങ്ങളിവിടെ വന്നു. ഇതെല്ലാം പങ്കെടുത്ത് ഞങ്ങൾ വീട്ടിലോട്ട് എത്തിയപ്പോഴത്തേക്ക് ഹസ്ബൻഡിൻ്റെ അമ്മ സ്ട്രോക്ക് പിടിച്ച് കിടപ്പിലാണ്. എന്നാലും ചെറിയൊരു സഹായമൊക്കെ കൊടുത്താൽ എണീറ്റിരിക്കും, അത്യാവശ്യം സംസാരിക്കും, അത്യാവശ്യം ഓർമ്മയുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു. നമ്മൾ പോയപ്പോൾ പെട്ടെന്ന് അമ്മയ്ക്ക് വയ്യാതായി. ആ വയ്യാതായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, മെഡിസിനൊക്കെ കൊടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു. കുറച്ച് നേരമൊക്കെ സുഖമുണ്ടായിരുന്നു. വീട് രാത്രിയായപ്പോഴത്തേക്ക് നേരെ ഇരിക്കുന്നില്ല, കണ്ണില്ല, കൃഷ്ണമണിയൊന്നും കാണാനില്ല, കണ്ണൊക്കെ ഇങ്ങനെ ഉള്ളിലോ പോയിട്ട് പോയിട്ട്. ഇപ്പം നാത്തുവിൻ്റെ മോളൊക്കെ അപ്പോൾ കൂടെ ഉണ്ടായിരുന്നു. ഫുഡൊന്നും കഴിക്കുന്നില്ല, അബ്നോർമൽ കണ്ടീഷനിലാണ്. അപ്പോൾ നമ്മൾ രണ്ടും ഇങ്ങനെ പിടിച്ചകീർത്താൻ നോക്കി, ഒട്ടും പറ്റുന്നില്ല. എന്നിട്ട് കിടത്തി. രാവിലെ എണീറ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ വീണ്ടും ഡോക്ടറിനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറയാണ് ഇനി ഒരു മെഡിസിൻ ചെയ്യാനില്ല, ഇനി എന്തെങ്കിലും ചെയ്താൽ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ എന്ത് ഒരു വെന്റിലേറ്ററിൽ ഒരു നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടുപോകണമെന്ന്. അപ്പോൾ ഹസ്ബൻഡ് എല്ലാവരെയും പറഞ്ഞു പെട്ടെന്ന് റെഡിയാവ്. അപ്പോൾ എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക ആ ഒരു ടൈം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുക്കളയിൽ നിന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആരും തോന്നിക്കുന്നു അമ്മയെ പോയി നീ പെട്ടെന്ന് വിളിക്കുന്ന്. ഞാൻ പോയി ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ് ദൈവമേ ഞാൻ ഈ അവസ്ഥയിൽ അമ്മ ഇനി എന്ത് വിളിക്കാനാണ്, ഇത്രത്തോളം നമ്മളെല്ലാം ചെയ്ത് ഇനി എന്തോ ചെയ്യാനാണ്. എന്നിട്ട് എൻ്റെ മനസ്സിൽ വീണ്ടും ശക്തിയായി തോന്നിക്കുകയാണ് അമ്മയെ പോയി വിളിക്ക് വിളിക്ക് വിളിക്കുന്നു. ഞാൻ പോയി അമ്മ എന്ന് തട്ടി ഒരു വിളി വിളിച്ചതേ ഉള്ളൂ. അമ്മ എവിടെയോ പോയിട്ട് വന്നതുപോലെ ഭയങ്കര ഒരു പ്രത്യാശയായിരുന്നു, ഒരു മോഹമായിരുന്നു. ചിരിച്ചിട്ട് എന്നോട് ചോദിക്കുന്നു എന്നുവെച്ചാൽ അമ്മ അല്ല, അമ്മ എവിടെയോ പോയി, അമ്മ പോയി സ്വർലോകമൊക്കെ കണ്ടിട്ട് അമ്മ വന്നതെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എന്ന് വെച്ചാൽ പോയിട്ട് വന്നതാണ്. അമ്മ പറയുന്നു അയ്യോ എന്നാരും വിളിച്ചില്ല കേട്ടോ, ഇത്രയും നേരമായി പോയോന്ന്. ഉടനെ അമ്മ എഴുന്നേറ്റിരുന്ന് കരിക്കിൽ വെള്ളം ഇഡലി ഇതൊക്കെ കഴിച്ച് നമുക്കെന്ന് വെച്ചാൽ ഈ ഹസ്ബൻഡോട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങൾ കുറേ വന്നതുകൊണ്ട് കുറേ അറ്റൻഡൻസിൻ്റെ കുറേ പ്രശ്നം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. നെക്സ്റ്റ് വീക്ക് ഫൈനൽ ഇയർ ഫസ്റ്റ് ഇയർ എക്സാമാണ്. അപ്പോൾ നമുക്കൊന്ന് അതൊക്കെ നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ കിടക്കുകയാണ്. എന്ന് വെച്ചാൽ ഇനി എക്സാം എഴുതാൻ പറ്റുമോ, പോയിട്ട് കുറേ പ്രൊസീജിയേഴ്സ് കുറേ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അമ്മയ്ക്ക് ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ ഇതെല്ലാം മാതാവ് മുൻകൂട്ടി നേരത്തെ കണ്ടറിഞ്ഞ് അമ്മ അവിടെ ഒരു അമ്മയ്ക്കൊരു പുതുജീവനാണ് കൊടുത്തത്. നമുക്കിതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉടൻ തന്നെ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ നമുക്ക് തിരിച്ചു പോകാൻ പറ്റി. തിരിച്ചു പോയിട്ട് നമ്മുടെ എല്ലാവർക്കും കംപ്ലീറ്റ് ചെയ്ത് ഫസ്റ്റ് ഇയർ എക്സാം എഴുതി അങ്ങനെ വിജയം നൽകി ഫസ്റ്റ് ഇയർ പാസ്സായി. ഇപ്പം സെക്കൻഡ് ഇയർ സെക്കൻഡ് ടേം ആയിട്ട് ഹസ്ബൻഡ് വെറ്റിനറി സർജനായിട്ട് വെറ്റിനറി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അമ്മ അമ്മ മാതാവ് ഞങ്ങൾ ഒത്തിരി അത് വഴി നടത്തി. പിന്നെ നമുക്കവിടെ വീട് വീട് അടിസ്ഥാന സൗകര്യം എല്ലാം നമുക്ക് ഞങ്ങൾ അറിഞ്ഞില്ല. മാതാവ് ഉടമ്പടി തന്നേ ഉള്ളൂ. ഞാൻ പിന്നെ ഈ കാർഡ് പ്രവർത്തനമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾ ആരും അറിയാത്ത വഴിയിൽ കൂടെ വീടായിരുന്നാലും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ മോളുടെ സ്കൂള് ചർച്ച് എന്തൊക്കെയായിരുന്നു എല്ലാം ഹോസ്പിറ്റൽ എല്ലാം അടുത്തെടുത്ത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് പോയാൽ മതി ഇവിടെ എല്ലായിടത്തും നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അതുമ്പോയിട്ട് ഈ കഴിഞ്ഞ ഉരുൾപൊട്ടൽ നടന്ന സമയത്ത് ഞങ്ങളുടെ സ്ഥലം വൈത്തിരിയാണ്. അപ്പോൾ അവിടെ പ്രളയം ഉണ്ടായി. ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ഒരു റാക്കിൽ ഞങ്ങൾ ഈ ഉടമ്പടി കാശുരൂപ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും ബൈബിൾ ഇതെല്ലാം ഒരു റാക്കിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ വെള്ളം ഇങ്ങനെ കയറുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തുള്ളവരടുത്ത് ഹസ്ബൻഡിനോടൊക്കെ ഞാൻ പറയുന്നു ഈ മാതാവിനെ ഓവറായിട്ട് ഇങ്ങനെ വിശ്വസിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ചേട്ടൻ വെള്ളമൊന്നും കയറില്ല ഇന്ന് നീ മിണ്ടായിരിക്കും ഇനിയിപ്പോൾ ഇവിടെ ഒന്നും വെള്ളമൊന്നും കയറില്ല. അങ്ങനെ എല്ലാം കൂളായിട്ട് ഞാൻ പറഞ്ഞ് ചിരിച്ചോട്ടിക്കുക. ഞാൻ ഭയങ്കര പ്ലസൻറ്റില്ല. അടുത്തൊരു അക്രൈസ്ത ഒരു മുസ്ലിം ആൻറ്റി അവരല്ലേ, അപ്പോൾ അവരോട് ഞാൻ പറയുന്നത് വെള്ളമൊന്നും കയറില്ല ആരും പേടിക്കട്ടെ എന്തിനാ നമ്മൾ സാധനങ്ങൾ എടുത്ത് വെക്കുന്നത് എല്ലാവരും ടെൻഷൻ അടിച്ചോടുന്നു ഞാൻ മാത്രം ചിരിച്ച് കൂളായിട്ടിരിക്കുന്നു. അവസാനം വെള്ളം കയറി, വെള്ളം ഫ്രണ്ടിൽ ഇങ്ങനെ സൈഡിൽ കയറി വന്നപ്പോൾ എനിക്ക് ഇവിടെ എങ്ങനെ സംരക്ഷിക്കണമല്ലോ ഫാസ്റ്റിൽ വെള്ളം എങ്ങനെ വരാം. അപ്പോഴത്തേക്ക് ഞാൻ ഇവിളെയും കൊണ്ട് ഒരു കാറ് വന്ന് അതിലേക്ക് ഇറങ്ങാൻ കാരണം ഇവിളെ എനിക്ക് സംരക്ഷിക്കണമല്ലോ. രാത്രി 12:30 ആയപ്പോഴത്തേക്കാണ് ഈ വെള്ളം വരുന്നത്. അപ്പോൾ ഞാൻ ഇവിളെയും കൊണ്ട് പെട്ടെന്ന് കാറിലേക്ക് ഇറങ്ങി ഞാൻ പോയി.
കാരണം ഞങ്ങളുടെ ഹൈറ്റ്, നമ്മൾ ഹൈറ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കുറച്ച് ടൈം എടുക്കാം, പക്ഷെ ഇവിടെ ഹൈറ്റ് ഇല്ലാതെ എനിക്ക് സംരക്ഷിക്കണം. അതുകൊണ്ട് ഇവളെയും കൂടി പെട്ടെന്ന് പോയി. അപ്പൊ ഹസ്ബൻഡ് അവിടെ അടുത്തുള്ളവരൊക്കെ ഒറ്റയ്ക്കായി. അവർ ഈ സാധനങ്ങളെല്ലാം എടുത്ത് പിന്നെ പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ സാധാരണ പോകുന്ന ആ വഴി മൊത്തം വെള്ളമായി. അപ്പോൾ ഹസ്ബൻഡ് വേറൊരു പറമ്പിൽ കൂടിയാണ് ഓടി വന്നത്. അപ്പോൾ ആ പറമ്പ് വഴിയാണ് ഈ ഹസ്ബൻഡ് മിക്ക സാധനങ്ങൾ എടുത്തോണ്ടത്. ഹസ്ബൻഡ് പറയാ പിറ്റേ ദിവസം അടുത്തുള്ളവർ പറയുന്ന ആ പറമ്പിലെ ഒരു പൊട്ടക്കിണറുണ്ടായിരുന്നു, നമുക്കത് സഹിക്കാൻ പറ്റിയില്ല. കാരണം നമുക്ക് ആ സ്ഥലം അറിയില്ല, അവിടെ പൊട്ടക്കിണറുണ്ടെന്ന് അറിയില്ല. ഇത്രയും രാത്രിയാണ്, ഫോണില്ല, വെള്ളമാണ്, ഇത്രയും ഇരുട്ടാണ്, രാത്രിയാണ്, എന്നിട്ട് മാതാവ് നമ്മളെ അവിടെ പൊട്ടക്കിണറിൽ നിന്ന് വീഴാതെ ഹസ്ബൻഡിനെ കാത്തുപിടി വലിച്ച് ഇത്രയും വഴിതെടുത്തി. നമുക്ക് ആ അവിടെ ആ സ്ഥലം അറിയില്ലായിരുന്നു. നമ്മൾ സാധാരണ പോകുന്ന വഴി കൂടെ അല്ല, നമ്മളിപ്പോഴത്തെ പറമ്പിലൂടെ പോയപ്പോഴത്തേക്കാണ്. അതുകൊണ്ട് ഞാൻ കൊച്ചിനെയും കൂടെ ഒരാഴ്ച ഇപ്പം ലീവ് എടുത്ത് നമ്മൾ അവിടെ നിന്ന് വന്നു. എനിക്ക് എന്തെങ്കിലും സാക്ഷി പറഞ്ഞേ പറ്റുള്ളൂ ഈ കാര്യങ്ങളെല്ലാം. അങ്ങനെ മാതാവ് നമ്മളെ ഇത്രത്തോളം വഴി നടത്തി. പിന്നെ മോക്ക് അവിടെ സ്കൂളിലായിരുന്നാലും ഇവക്ക് കണ്ടിന്യൂസ് ഒരു 3 ദിവസം ഭയങ്കരമായ ചുമയും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ പഠിത്തായാലും ഇവിടെ പഠി കാശ് രൂപ ഒക്കെ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇവള് നല്ല ഡാൻസ് ഒക്കെ ചെയ്യുന്ന ഒരിതാണ്. അപ്പോൾ നമ്മൾ അവൾ മൊത്തം 4 കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് പഠിച്ചു വെച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഈ ചുമയൊക്കെ ഉള്ളതുകൊണ്ട് പാട്ട് പാടാൻ പറ്റില്ല, കണ്ടിന്യൂസ്ലി ചുമയാണ്. അവൾ ഉറങ്ങിയിട്ട് തന്നെ 3 ദിവസമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഇവൾ ഇത്തിരി പഠിച്ചല്ലേ, നീ വെറുതെ കൊണ്ടുപോയി അവളെ അറ്റൻഡ് ചെയ്തിട്ട് വന്ന്. അങ്ങനെ ഞാൻ കൊണ്ടുപോയി. ഇവൾ ഓരോ പ്രോഗ്രാമിന് കയറുമ്പോഴും ഇവളെ നെറ്റിയിൽ കുരിശു വരച്ച് ഞാൻ കൊടുത്തു വിടുമായിരുന്നു. അവൾ പങ്കെടുത്തതിന് ഒരു ചുമയോ ഒന്നും ഉണ്ടായില്ല. 3 ഫസ്റ്റും 1 സെക്കൻഡും നൽകി മാതാവ് അനുഗ്രഹിച്ച്. അങ്ങനെ രൂപതയിൽ കോമ്പറ്റീഷൻ എല്ലാ കാര്യങ്ങളിലും മാതാവ് ഒപ്പം ഉണ്ടായിരുന്നു. എല്ലാ നിമിഷവും എന്ന് വെച്ചാൽ ഞാൻ ആ ബൈബിൾ തുറക്കുമ്പോഴൊക്കെ നെക്സ്റ്റ് ടൈം നീ എന്താ ചെയ്യേണ്ടത് അതായിരിക്കും. ഞാൻ ഇപ്പം എന്തെങ്കിലും ഒരു വിഷമം അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങോട്ട് ദേഷ്യപ്പെട്ടു എങ്കിൽ ഞാൻ എപ്പോൾ ബൈബിൾ തുറന്നാലും എന്നോട് സംസാരിക്കും, ഈശോ നീ എന്താണ് അടുത്ത് ചെയ്യാനുള്ളത്, നീ എങ്ങനെ ആയിരിക്കണം, ഇതെല്ലാം എനിക്ക് മാതാവ് ബൈബിളിൽ തുറക്കുമ്പോഴത്തേക്ക് എനിക്ക് അതിൽ കൂടെ കാണിച്ചു തരും. ഇത്രത്തോളം അനുഗ്രഹിച്ചു പറഞ്ഞ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പുസ്തകം 3:22, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല. ദിനവും കുടുംബവും പരിശുദ്ധമ വഴി കുടുംബത്തിന് ലഭിച്ച വലിയ നന്മകളെ നമ്മുടെ മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ആദ്യത്തത് ജീവിത പങ്കാളിക്ക് നീറ്റ് എക്സാമിൻ്റെ അലോട്ട്മെൻ്റ് ലഭിക്കുന്നതിന് വേണ്ടി മകൾ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചതും അന്ന് രാവിലെ മുതൽ സന്ധ്യ വരെ എത്തിയിട്ടും അലോട്ട്മെൻ്റ് വരാതിരുന്നതിൽ ഏറെ സങ്കടം തോന്നിയതും എങ്കിലും പ്രത്യാശയോടുകൂടെ പൂർണ്ണ ശരണത്തോടുകൂടി സായാഹ്ന പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അലോട്ട്മെൻ്റ് വരികയും വെറ്റിനറി കോളേജിൽ അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തത് മകൾ സാക്ഷ്യപ്പെടുത്തി. രണ്ടാമത്തത് കുടുംബത്തെ ഉലച്ച വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടായപ്പോൾ എല്ലാവരും ഒത്തിരി പ്രയാസപ്പെടുത്തിയ നാളുകളിൽ പരിശുദ്ധമ്മയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയും ആശ്രയിക്കുകയും ചെയ്തപ്പോൾ പ്രശ്നങ്ങളെല്ലാം മാറിപ്പോവുകയും സമാധാനവും ഐശ്വര്യവും കുടുംബത്തിന് ലഭിച്ചതിനെക്കുറിച്ച് മകൾ പറയുന്നുണ്ടായിരുന്നു. ജപമാല റാലിയിൽ പങ്കുചേരുവാനായി ഒത്തിരി ആഗ്രഹത്തോടെ ഒത്തിരി നാളുകളായി കാത്തിരുന്നു. വരുവാനുള്ള യാതൊരു സാധ്യതയും മകൾക്ക് ലഭിക്കുന്നില്ലായിരുന്നു. എന്നാൽ ആ റാലി അടുത്ത ദിവസങ്ങളിൽ ജീവിത പങ്കാളിക്ക് ലീവ് കിട്ടുകയും അങ്ങനെ വേഗതയിലെത്തി ഇവിടെ വന്ന് അതിൽ പങ്കുചേർന്ന് പോകുവാൻ മാതാവ് സമയവും അവസരവും ഒരുക്കി കൊടുത്തതിനെ നന്ദിയോടുകൂടി മകൾ സ്മരിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം വീട്ടിൽ കുടുംബത്തിലുള്ള മാതാവിന് ഗൗരവത്തോടുകൂടി അസുഖം ബാധിക്കുകയും കാർഡിയാക് അറസ്റ്റ് ഡോക്ടർമാർ സൂചിപ്പിക്കുകയും വെന്റിലേറ്ററിലുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാൻ പറയുകയും ചെയ്ത നാളുകളിൽ പരിശുദ്ധമേൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുകയും തൈലം പൂശി പ്രാർത്ഥിക്കുകയും തേൻതുള്ളി നാവിൽ ഇട്ടുകൊടുക്കുകയും ഒക്കെ ചെയ്തതിലൂടെ ആ അമ്മ വേഗതയിൽ അത് സൗഖ്യത്തിലേക്ക് മടങ്ങി വരുന്നതും ഒന്നും സംഭവിക്കാത്തതുപോലെ ആരോഗ്യത്തിലേക്ക് തിരികെ വന്നതും മകൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ നാളിലുണ്ടായ വലിയൊരു പ്രളയം, വൈത്തിരി മേഖലയിലുണ്ടായ വയനാട്ടിലുണ്ടായ വലിയ പ്രളയത്തിൽ അത് വീടിന് ബാധിക്കില്ല എന്ന് കരുതി രാത്രി വരെ കാത്തിരുന്നു. പക്ഷേ രാത്രി വീട് മുഴുവനും മുങ്ങിപ്പോകും വിധം പ്രളയജലം വരികയും ജീവനും കൊണ്ട് ആ വീട് വിട്ടിറങ്ങുമ്പോൾ ഒരു പൊട്ടക്കിണറ്റിൽ വീണ് ഒരു പക്ഷേ മരണം വരെ സംഭവിക്കാമായിരുന്ന അപകടത്തിൽ നിന്ന് അമ്മ മാതാവ് മകനെ കാത്തുരക്ഷിച്ചതിനെക്കുറിച്ചും മകൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഒരു പരീക്ഷയിൽ ഹാജർ വളരെ കുറവായിരുന്നിട്ട് കൂടിയും ആ ഹാജർ അമ്മ മാതാവ് ക്രമീകരിച്ച് കൊടുത്ത്
പരീക്ഷ എഴുതി വിജയിക്കുവാനുള്ള സാഹചര്യം ഒരുക്കിയതും മകൾ ഈ സാക്ഷ്യപത്രത്തിൽ കുറിച്ചിട്ടുണ്ട്. പരിശുദ്ധമ്മ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും സ്നേഹത്തോടുകൂടി കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ഇടപെടുകയാണ്. സമയത്തെ ചുരുക്കി കൊടുക്കുന്നു. നാം വിശ്വസിച്ച അമ്മയുടെ സന്നിധിയിൽ ഒരു തീയതിയോ അക്കമോ ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് നമുക്ക് വേണ്ടി തിരുക്കുമാരനോട് പറഞ്ഞ് സാധിച്ചു തരുന്നു. അപകടകരമായ മരണം മുന്നിൽ കാണുന്ന സാഹചര്യങ്ങളിലും അമ്മ മാതാവ് കൈപിടിച്ച് കരയേറ്റുന്നത് പോലെ ഏറ്റവും അപകടമുള്ള സാഹചര്യത്തിൽ നിന്ന് മക്കളെ രക്ഷിച്ചെടുക്കുന്ന അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. മറ്റാർക്കും മനസ്സിലാവാത്ത വിധം കലുഷിതമായി പോകുന്ന സങ്കടത്തിൻ്റെ നാളുകളിൽ ആരോടും വെറുപ്പോ വിദ്വേഷമോ ഒന്നും സൂക്ഷിക്കാതെ കുടുംബം അമ്മയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ വലിയ പ്രശ്നങ്ങൾ സമാധാനത്തിലേക്ക് മാറ്റിക്കൊടുക്കുന്നതും നമ്മളിവിടെ കാണുകയാണ്. ഇതൊരു ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയാണ്. നമ്മൾ കേവലം ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി അമ്മയുടെ അരികിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മാത്രമല്ല, മറിച്ച് എൻ്റെ ജീവിതത്തെ നവീകരിക്കുവാൻ വേണ്ടി, ആത്മീയതയിൽ എന്നെ വളർത്തുവാൻ വേണ്ടി, വചനത്തിൽ കുറേ കൂടി ആഴപ്പെടുവാൻ വേണ്ടി, മറ്റുള്ളവരോട് നല്ല മനസ്സോടെ കരുണ കാണിക്കുവാൻ വേണ്ടി, വെറുപ്പും വൈരാഗ്യവും കലഹവുമില്ലാതെ, ആരോടും പരാതിയില്ലാതെ ദൈവഹിതത്തിന് ജീവിതത്തെ ചേർത്ത് വയ്ക്കുവാൻ വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനാക്രമമാണ് അമ്മ മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിൽ നമ്മൾ ജീവിക്കുകയും വളരുകയും ചെയ്യുമ്പോൾ ഈ ലോക ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ അതിനോടൊപ്പം നമുക്ക് ലഭിക്കുകയും അമ്മ മാതാവ് തിരുക്കുമാരിൽ നിന്ന് നേടിത്തരികയും ചെയ്യുന്നു. ഈ സാക്ഷ്യമാണ് ഈ കുടുംബം അമ്മ മാതാവിന് നന്ദിയായി സമർപ്പിക്കുന്നത്. ഇത്രത്തോളം അനുഗ്രഹങ്ങൾ ഈ കുടുംബത്തിന് നൽകിയ അമ്മ മാതാവിനും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം. മകൾ ഈ സാക്ഷ്യം സാക്ഷ്യകൂടാരത്തിൽ പങ്കുവയ്ക്കുമ്പോൾ എന്നോട് പറഞ്ഞത് 65 അനുഗ്രഹങ്ങളാണ് അമ്മ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളിൽ ഞങ്ങൾക്ക് നൽകിയത്. ഒന്നിനു പുറകെ ഒന്നായി 65 അനുഗ്രഹങ്ങൾ. എന്നിട്ട് അവളൊരു പുസ്തകത്തിൽ ഇത് മുഴുവൻ 65 എഴുതിക്കൊണ്ട് വന്നിരിക്കുകയാണ് നമ്മോട് പങ്കുവയ്ക്കുവാനായിട്ട്. അമ്മ മാതാവ് എത്ര വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ചെറിയ ഒരു ജീവിതമാറ്റത്തിന് നൽകുന്നു. നമ്മൾ അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും ഹൃദയം ശുദ്ധീകരിച്ച് ജീവിതത്തെ നൽകുകയും വിശ്വസ്തയോടുകൂടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അമ്മ മാതാവിൻ്റെ പ്രാർത്ഥനകൾ ചൊല്ലുവാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ കരുതുന്നതിനപ്പുറമുള്ള അനുഗ്രഹത്തിൻ്റെ പെരുമഴ അമ്മ ജീവിതത്തിലേക്ക് നൽകുകയാണ്. ഈ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ദൈവനാമത്തിന് മഹത്വപ്പെടുത്തിക്കൊണ്ട് കരഘോഷത്തോടുകൂടി നമുക്ക് സമർപ്പിക്കാം. സത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.